physical contact, glove of personal protection illade nokkadirikka. Okay, innu vechittu odi povanda avashyamilla. Nammal ippo iyalku Nipah undu adondu odi povalla. Protection ഉപയോഗിച്ചിട്ട് നമുക്ക് ഇയാളെ തൊടുന്നതിനോ ഇയാളെ ഇതാക്കുന്നതിനോ ഒരു കുഴപ്പമില്ല. ഓക്കെ, പ്രത്യേകം പറയാനുള്ളത് അനാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ്സ് പ്രത്യേകിച്ച് കുട്ടികളെ ഹോസ്പിറ്റൽ വിസിറ്റ്സ് കൊണ്ടുവരരുത്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് എമർജൻസിയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കുട്ടികളെ, അതായത് വീട്ടിൽ ആക്കാൻ മടിച്ചിട്ട് ഒരു ടൂറുമായി ഹോസ്പിറ്റലിലോട്ട് കൈയും പിടിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടികൾ താഴെ കിടക്കും. എന്തൊക്കെ കുട്ടികൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, താഴെ കിടക്കുന്നു, ആ ആൻഡിലില്ലേ മറ്റേ ഡോറിന്റെ ആൻഡിൽ കടിക്കുക, അവിടെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ വയറിടുക, ഇതെല്ലാം ചെയ്യുന്നേ. എന്തൊക്കെ അസുഖങ്ങൾ നിങ്ങളാ വീട്ടിലോട്ട് നിങ്ങൾ ആ കുട്ടി ത്രൂ കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് പിന്നെ ആ കുട്ടിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനല്ലേ, കറക്റ്റ് അല്ലേ? നിങ്ങൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കൈയിൻ്റെ ഹാൻഡ് വാഷ് കൈയില്ലേ, ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ഇതിലൂടെ. അതറിയോ? അറിയോ? അറിയില്ല. ആ കയ്യിലൂടെയാണ് അസുഖം. മെഡ്രാസ് ഐ എന്ന് പറയില്ലേ നമ്മുടെ കൺജങ്ക്റ്റിവൈറ്റിസ്, അല്ലെങ്കിൽ എന്തായാലും പേര് ചെങ്കണ്ണ്. ചെങ്കണ്ണ് എങ്ങനെ പകരാ? കണ്ണും നോക്കിക്കാണെ പകരും. ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക, ഒരു മണിക്കൂർ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പകരില്ല. അത് ഇങ്ങനെ എയറിലൂടെ വന്നിട്ട് പിടിക്കുന്നില്ല. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്കിപ്പോ ചെങ്കണ്ണ് ഉണ്ടെങ്കിൽ ഞാൻ നടന്നു വരുമ്പോ ആ ഡോർ തൊട്ടിട്ടുണ്ടാവും, ഞാൻ കണ്ണിലൊക്കെ കൈയിട്ട് ആ ഡോർ തൊട്ടിട്ടുണ്ട്, ഹാൻഡിൽ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് വരിക. നിങ്ങൾ അതേ വഴിയിൽ കൂടെയാണ് ആ ഹാൻഡിൽ പിടിച്ചിട്ട് വരുന്നത് അല്ലേ. അപ്പൊ എന്താവും? എന്നിട്ട് അറിയാണ്ട് കുറച്ചൊക്കെ കഴിയുമ്പോ ഞാൻ ഇപ്പൊ നോക്കും. ഒരു സെക്കൻഡ് മതി, നിങ്ങൾ ഓരോരുത്തരും നോക്കിയാൽ ഒരു സെക്കൻഡ് മതി എനിക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. ഒന്നുകിൽ ഇങ്ങനെ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ണിലായിരിക്കും. പ്രശ്നമാണോ? കാരണം ആ ജംസ് നിങ്ങൾ അറിയില്ല, നിങ്ങളെ കയ്യിലൂടെ എത്ര ജംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞ മറ്റേ ഫാസ്റ്റ് ഫാസ്റ്റിൽ ഒരു പടം ഉണ്ടായിരുന്നു, ആരെയും തൊടാതെ അങ്ങനെ, അതുമായി ആവണമെന്നല്ല പറയണേ. അതെ, അത് ഉദ്ദേശിക്കുന്ന അതല്ല. ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ കൈ പുള്ളിക്ക് കൊടുത്തത്, പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോ എന്ത് ചെയ്തിട്ടാണ് ഈ കൈ പുള്ളിക്ക് കൊടുത്തത് വല്ല ഐഡിയ ഉണ്ട് ഇല്ല, നീ മൂക്കിലിടുക. അതാണ് പ്രശ്നം. ഇത് തമാശ, ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നിങ്ങള് ഇങ്ങനെ നിങ്ങൾ തുമ്മ ഒന്ന് കാണിച്ചു, തുമ്മൽ എങ്ങനെ എല്ലാരും കാണിച്ച തുമ്മുന്ന ടെക്നീക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു അവിടെ കാണിക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും കർച്ചിഫ് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തുമ്മൽ വരികയാണെങ്കിൽ കർച്ചിഫ് തപ്പാൻ പറ്റുമോ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കൈ കൊണ്ടാണ് ചെയ്യാം, എന്നിട്ട് ആ കൈയല്ലേ ഞാൻ പുള്ളിക്ക് കൊടുത്തേ. ഇതാണ് നമ്മൾ അസുഖം വരുന്ന ഏറ്റവും കൂടുതൽ ജലദോഷം വരുന്നത്, അല്ലെങ്കിൽ വൈറൽ ഫീവർ, വൈറൽ ഡയറിയ, ഈ വയറ്റിളക്കം, ഇതൊക്കെ വരുന്ന എങ്ങനെയാ അറിയാം? കയ്യിലൂടെയാ, ഈ കൈ കൊടുക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആരെങ്കിലും കൈ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൈ പിടിച്ചേ, ഞാൻ എന്താ കൺസിഡർ ചെയ്യുന്നത്, നിന്റെ കൈ ചാണകത്തിൽ മുക്കിയിട്ടാണ് എനിക്ക് തന്നിരിക്കണം. അതുകൊണ്ട് വേണ്ട, നിപ്പയാണ് എന്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ഒരു കാരണം വെച്ചാലും ഈ കൈ ഈ മുഖത്തിന്റെ ഈ ഭാഗത്തോട്ടോ കണ്ണിലോട്ടോ കണ്ടില്ല, മുഖത്തോട്ടേ തൊടില്ല, അൺലെസ് ഞാൻ ഇത് വാഷ് ചെയ്യാതെ ചെയ്യില്ല. ഇതാണ് എന്റേത്. മറ്റേ കൈ കൊടുക്കുന്ന പ്രിവെന്റ് ചെയ്യണം എന്നല്ല പറയണേ, കൈ കൊടുത്തോ, പക്ഷെ ഈ കൈ വാഷ് ചെയ്തിട്ട് പിന്നെ കെട്ടിയാൽ മതി. അല്ലെങ്കിൽ ചില ഒരു ആൽക്കോളിന്റെ റബ്ബ് ഹാൻഡ് റബ്ബിൽ അത് കൊണ്ടുനടക്കാം. ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യാണ്, പബ്ലിക് പ്ലേസിൽ പോവാണെങ്കിൽ എല്ലായിടത്തും കയ്യാക്കാൻ പറ്റും, സോപ്പ് കിട്ടൂ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ടോയ്ലറ്റ് കയറുന്ന തന്നെ വലിയ പ്രശ്നം, വേറെ അസുഖങ്ങൾ വരും അവിടെ പിടിപ്പിടിച്ച. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൽക്കോൾ റബ്ബ് ഉപയോഗിക്കാം, കയ്യിലാക്കുക, ക്ലീൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ മുഖത്തോ എവിടെ വേണമെങ്കിലും ഇട്ടോ. പക്ഷെ അല്ലാണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസിൽ നടക്കുമ്പോൾ, പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ബസ്, ഓട്ടോറിക്ഷ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളിലും നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൈ നിപ്പയാണെന്ന് ആലോചിക്കുക. ഓക്കെ, നിപ്പ ഉള്ള കൈ ഒരു കാരണവശാലും നിങ്ങൾ മുഖത്തോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം നിങ്ങൾ പഠിപ്പിച്ചു മനസ്സിലായിക്കൊള്ളണം. ചെറിയ കുട്ടികൾ അൺനെസസറി ആയിട്ട് നമുക്കിത് പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ചെറിയ കുട്ടികൾ എങ്ങനെയാലും വയലും വരയുള്ളൂ. അപ്പൊ അവരെ ഹോസ്പിറ്റലിലോട്ട് മാക്സിമം കൊണ്ടുവരാതിരിക്കുക. രണ്ട്, ഈ സാധനം അവരെ കയ്യിൽ കൊടുക്കാതിരിക്കുക, കാരണം ഏറ്റവും കൂടുതൽ ജേംസ് ട്രാവൽ ചെയ്യുന്ന സാധനം മൊബൈൽ ഫോൺ. കറക്റ്റ് അല്ലേ? ആണോ? കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതേമാതിരി തന്നെ ഇത് പിടിക്കും, അടുത്ത കോൾ വരുന്നു പിടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ അപ്ലൈ ചെയ്ത് ഇതൊക്കെ പിടിക്കണേ. ഓക്കെ, ഇതിന്റെ മേലായിരിക്കും ഫുൾ ജേംസ്. അപ്പൊ ഇത് റെക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ
ആൽക്കഹോൾ റബ്ബോ അല്ലെങ്കിൽ മറ്റേ ഹാൻഡ് റബ്ബ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീട്ട് ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്രത്യേകിച്ച് മൊബൈൽ എടുത്ത് കളിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യുക. ഹാൻഡ് റബ്ബ് വെച്ചിട്ട് കഴുകി സോപ്പിട്ട് കഴുകണമെന്ന് ഞാൻ പറയില്ല, അത് പിന്നെ എൻ്റെ അടുത്തേക്ക് വരും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് റബ്ബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവർക്ക് ഫോണ് കൊടുക്കുക, എന്താണെങ്കിലും ചെയ്യാം. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പറയുന്നില്ല, കണ്ണിനും അസുഖമായാലും കുട്ടികൾക്ക് അത് വരാം ഇത് വരാം അതൊന്നും അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ചെയ്യാതിരിക്കുക, കാരണം ഇത് പെട്ടെന്ന് വരുന്ന അസുഖമാണ്. ഓക്കെ, അതേമാതിരി തന്നെ എല്ലാ മൊബൈലാണെങ്കിലോ ഇങ്ങനത്തെ നിങ്ങൾ കോമൺ ആയിട്ട് തോടി തന്നെ അല്ലേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുട്ടികൾക്ക് കുട്ടികൾ എത്തുന്ന സ്ഥലത്ത് ഇത് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. തമാശയായി തോന്നാം, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിപ്പ പകരുന്ന എങ്ങനെയാണ് അതറിയാനായിട്ട്, മെജോറിറ്റി നിപ്പ വരുന്നത് ഹാൻഡ് വാഷിലൂടെയാണ്, അതറിയാം. ഹാൻഡ് വാഷ് അല്ല, ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിലാണ്, മനസ്സിലായോ? പിന്നെ ഉള്ളതാണ് ഈ കോണ്ടാക്ട്, അതായത് ഇപ്പൊ ഇത്ര ദൂരമുള്ള ഒരാൾ ചുമച്ചാൽ അയാളെ ഡ്രോപ്പിലേക്ക് തെറിക്കുമ്പോൾ അത് ട്രാവൽ ചെയ്യും, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും, അത് എനിക്ക് കിട്ടും. ഒരു വൺ ആം ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ഡിസ്റ്റൻസ് നിപ്പാന്നല്ല, ഒരു വൈറസും നിങ്ങൾ അങ്ങനെ കയറി പിടിക്കില്ല. അള്ളസ് ഇവരും ഇങ്ങനെ അവിടെ തുമ്മുമ്പോൾ നമ്മുടെ മുഖത്തേക്കാണ് തീർന്നത്. അപ്പൊ വേഗം പോയിട്ട് മുഖം കഴുകുക, ക്ലീൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ ഈ തുമ്മുമ്പോൾ തുമ്മുന്ന ആരോ കാണിച്ചു തന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് നിന്ന് കാണിക്കോ, എനിക്ക് നിൽക്കും, എല്ലാവരും കാണട്ടെ. അങ്ങനെയാണ് തുമ്മലും ചുമക്കേണ്ടതൊക്കെ. അതായത് നമ്മൾ ഈ സ്ലീവില് കയ്യിന്റെ ഈ ഭാഗം വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. നന്നായിട്ട് ജലദോഷമുള്ള ഒരാളായി ചെയ്യണ്ട, എന്റെ ബുദ്ധിമുട്ടോ. അപ്പൊ അത് മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ ട്രബലൊക്കെ ഉപയോഗിക്കാം, അല്ലാതെ മാക്സിമം പെട്ടെന്ന് വരുന്ന തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കാരണം ഞാൻ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. അത് എല്ലാവരും ഉള്ളിലുള്ളിൽ ഇതാക്കുക, എന്നെ കൊണ്ട് വേറൊരാൾക്ക് ദ്രോഹം ഉണ്ടാവരുത് അല്ലെ. ദൈവവിശ്വാസികളെ എല്ലാവരും ആദ്യം പറയുന്ന വേർഡ് അതല്ലേ എല്ലാവരും, അതായത് നിങ്ങളെ കൊണ്ട് വേറൊരാൾക്ക് ദ്രോഹം ഉണ്ടാവരുത്. പക്ഷെ കൈ കൊടുത്തിട്ട് ഞാൻ വേറെ ഒരു അസുഖം കൊടുത്തു, മനസ്സിലായോ? അതാ അത് നമ്മൾ അറിയാതെ പറ്റുന്ന, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ മുതൽ ചെയ്യലല്ലോ, നിങ്ങളെ വീട്ടിലാരെങ്കിലും ചെയ്യാം, വീട്ടിലാരും ചെയ്യും, ചെയ്യിക്കും, അതായത് ഹാൻഡ് വാഷ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഈ കൈകളിൽ പറ്റിപ്പിടിക്കുന്ന വൈറസ് എത്ര മണിക്കൂർ വരെ സർവൈവ് ചെയ്യും? അത് ഡിപെൻഡ്സ് ആണ്. ഇപ്പൊ വൈറസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അധികം വൈറസ് നിൽക്കില്ല, പക്ഷെ ഇപ്പൊ ഒരു കുറച്ചൊരു എന്താ പറയാ വെള്ളം അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ഒരു വയർപ്പുമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും, മനസ്സിലായി? അത് ഡ്രൈ ആയിക്കാണെങ്കിൽ അധികം വൈറസ് നിൽക്കില്ല. പക്ഷെ അത് നിങ്ങൾ ആലോചിക്കണ്ട, കാരണം നിങ്ങൾ അതിന്റെ മുന്നേ തന്നെ അത് മൂക്കിലിടും, അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യരുത്. ഇത് വൈറസ് ചത്തോട്ടെ എന്ന് പറഞ്ഞ വെയിലിൽ ഇങ്ങനെ കാണിച്ച് നിൽക്കണ്ട, കാരണം അതെല്ലാം ഇതിന്റെ റെക്കമെൻഡേഷൻ സംഭവം. പക്ഷെ എല്ലാരും വാഷ് ചെയ്തിട്ടല്ലേ ഇതാക്കുന്നത്. അപ്പൊ വേറെ ഐഡിയ പറഞ്ഞാൽ അതിന് അത് സോപ്പിട് വെച്ചിട്ട് ടാപ്പ് ഒന്ന് വാങ്ങി, അല്ല ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. അല്ല നല്ല ഐഡിയ, കാരണം എന്താ വെച്ചാല് അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് ഇതൊന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്റെ കാര്യം ഞാൻ ഓടിക്കുമ്പോ എന്റെ ബാക്കിൽ വന്നാ മതി ബാക്കിയുള്ള എല്ലാവരും, അങ്ങനൊക്കെ കോൺസെപ്റ്റ് ആണ്. ടാപ്പ് നിങ്ങൾക്ക് കഴിയാന്താ? ഞാൻ വേറെ ഒന്ന് പറയട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് കോമൺ ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ട സംഭവം, ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് കൈ കഴുകൂലേ, എന്നിട്ട് ആൾക്കാര് വായിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുപ്പിട്ട് ഒറ്റ പോക്ക കണ്ടിട്ടാ ചെയ്യുന്ന പരിപാടി അല്ലേ? വാഷ് ചെയ്തിട്ട് അല്ല, സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, കാർക്കിച്ച് തുപ്പിട്ടാ പോവാ. ആ ടാപ്പിന്റെ മാലിയും, അതാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റ്, ആ ടാപ്പിന്റെ മാലിയും സൈഡിലൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഓരോരുത്തർക്ക് കറക്റ്റ് ചെയ്യേണ്ട സംഭവം അല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓനെ വിളിച്ചിട്ട് പോ, ഇങ്ങനല്ല ചെയ്യേണ്ടത് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക നല്ല രീതിയിൽ. അല്ലാതെ ഇത് നടക്കില്ല. തുപ്പ് നമ്മള് നിലത്ത് തുപ്പുന്ന ശീലം ഇപ്പോഴും ആൾക്കാർക്ക് ഇല്ലേ? നിങ്ങളെല്ലാവരും ചെയ്യുന്നില്ലേ? ജലദോഷം വരുമ്പോ നിങ്ങൾ ചെയ്യാറുണ്ട്? ഉണ്ട്, ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം അധികം പേരും ചെയ്യാറുണ്ട്, ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ ഈ ചെരുപ്പിടാതെ അല്ലെങ്കിൽ നിങ്ങൾ ഷൂവിന്റെ അടിയിലായിട്ട് വീട്ടിൽ ഒന്ന് ആലോചിച്ച് പോകുന്ന നോക്ക് അല്ലേ, നിങ്ങളെ ഷൂവിന്റെ അടിയിലുണ്ടാവും, എന്നിട്ട് നിങ്ങൾ നടന്നിട്ട് വീട്ടിൽ പോകും, അവിടെ ഷൂ അവിടെ വഹിച്ചു വിട്ടു, ചെറിയ കുട്ടി വന്നിട്ട് ഷൂ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഒന്ന് അക്കി നോക്കി അവിടെ വഹിച്ച്, ശരിക്കും സംഭവിക്കുന്ന ഫ്ലോറിന്റെ മേലെ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളെ അസുഖങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം, നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ മാക്സിമം. അതേമാതിരി തന്നെ നിങ്ങൾ പബ്ലിക് പ്ലേസിൽ, അതിപ്പോ ഞാൻ വിട്ടുപോയത്താമ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞു, പബ്ലിക് പ്ലേസിൽ പോയി വന്നാൽ ബസ് യാത്ര ചെയ്യുക, ട്രെയിൻ യാത്ര ചെയ്യുക, ഇങ്ങനത്തെ സംഭവം വന്നു കഴിഞ്ഞാൽ കുളിക്കുക, കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രസ്സില്ലേ മാൻഡേറ്ററി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക.
ഓക്കെ നിങ്ങൾ പബ്ലിക് പ്ലേസിൽ പോയി വന്നാണെങ്കിൽ ചെറിയ കുട്ടികളെ കൂടെയോ അല്ലെങ്കിൽ വീട്ടുകാരെ ഡ്രസ്സിന്റെ കൂടെ നിങ്ങളെ സാധനം വാഷ് ചെയ്യണ്ട. അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ സെപ്പറേറ്റ് വാഷ് ചെയ്യണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പറയാൻ ഇപ്പൊ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ചോദിക്കില്ല, അധികം ചോദ്യം ഒന്നും വരില്ല, ഡൗട്ട് വരും. അപ്പൊ അവർ ചോദിക്കും ഇതെന്തിനാ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണെന്ന് ചോദിക്കും. അപ്പൊ പറയാം ഇതാണ് പ്രശ്നം, കറക്റ്റ് അല്ലേ പറഞ്ഞു. അപ്പൊ അതേമാതിരി തന്നെ ഡ്രസ്സ് മാൻഡേറ്ററി ആയിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം, നല്ല തളച്ച വെള്ളം വേണ്ട, ചെറിയ ഇളം ചൂടിൽ സോപ്പിട്ട് ഡിറ്റർജന്റിൽ വാഷ് ചെയ്ത് ഒരു കുഴപ്പമില്ല, വെയിലത്ത് ഉണക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല. ഓക്കെ, അപ്പൊ അത് പോയിന്റ് ഞാൻ മറന്നൊരു പോയിന്റാണ്. അപ്പോ N95 മാസ്ക് ഒന്നും എല്ലാരും വെക്കേണ്ട ആവശ്യമില്ല, അൺലെസ് നിങ്ങൾ ഒരു രോഗിന്റെ അടുത്ത് പോയി പെരുമാറുന്നുണ്ടെങ്കിൽ മാത്രം. അതായത് ഇപ്പൊ ഇയാൾക്ക് നിപ്പ ഉണ്ട്, ഓക്കെ, നിപ്പ ഉണ്ടെങ്കിൽ ഞാൻ ഇയാളെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്ലൗ, അതേമാതിരി തന്നെ N95 മാസ്ക്, ക്യാപ്പ് ഇതൊക്കെ വേണം, മനസ്സിലായി. അതല്ലെങ്കിൽ എല്ലാവരും റോട്ടപ്പുറം നടക്കുന്ന ആൾക്കാർ ഒരാഴ്ചയായിട്ട് N95 മാസ്കും വെച്ചിട്ട് ആ വെച്ച് അങ്ങനെ വെച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. സ്ഥിരം കാണുന്നതാണ് ഈ N95 മാസ്ക്, അതേമാതിരി തന്നെ സാധാരണ മാസ്ക് ഇല്ല, അതും കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സാധനം വെച്ചോണ്ടേ നിങ്ങൾക്ക് അസുഖം വരും, എങ്ങനെയാണെന്നറിയോ, കയ്യിലൂടെ റീയൂസ് ആണ്. അങ്ങനെ സംഭവിക്കണ വെച്ചാൽ നമ്മൾ ഈവൻ ഡോക്ടേഴ്സിന്റെ ഇടയിലേക്ക് കണ്ടുവരുന്നതാണ്, മാസ്ക് ഉണ്ടാവും, മാസ്ക് ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് സംസാരിക്കുന്ന ടൈമിന് പിടിച്ചിട്ടാത്തും, എന്നിട്ട് ആ എന്തൊക്കെ വിശേഷം, ഓക്കെ തിരിച്ചങ്ങോട്ട് പോകും. ഇതിലൂടെ ഒരു കാര്യം മറന്നുപോയി, എന്താണെന്നറിയോ, നമ്മുടെ കൈ പിടിക്കുന്നു തിരിച്ചു വരുന്നു. അതായത് ഇപ്പോഴുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ തുപ്പൽ തെറിച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തുണ്ടാവും, മനസ്സിലായോ, മാസ്കിന്റെ ഫ്രണ്ട് ഭാഗത്തുണ്ടാവും. അതാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഈ സാധനം പിടിച്ച് താത്തുമ്പോൾ ഈ കയ്യിലായി, പിന്നെ അടുത്ത പ്രാവശ്യം അത് തിരിച്ചിടുമ്പോൾ നമ്മൾക്ക് തന്നെ വരുന്നത് റീയൂസ് പാടില്ല. മാസ്ക് എങ്ങനെ അയക്കാന്ന് എല്ലാവർക്കും അറിയാം, കെട്ടില്ല എല്ലാവർക്കും അറിയാം, ഞാൻ തന്നെ കെട്ടില്ല. അയക്കുന്ന എങ്ങനെയാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാസ്ക് അയക്കുന്നത്. ഫ്രണ്ട് ഒരിക്കലും പിടിക്കരുത്, ഫ്രണ്ട് ഭാഗം, മാസ്കിന്റെ ഫ്രണ്ട് ഭാഗം പിടിക്കരുത്, ബാക്ക് ഭാഗേ പിടിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയണം, പിന്നെ അത് റീയൂസ് ചെയ്യാൻ പാടില്ല. ചിലതൊക്കെ മറ്റേ ഇവിടൊക്കെ മറ്റേ എന്താ പറയാ, കളറൊക്കെ മാറിയിട്ട് അലക്കി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തമാശ സീരിയസ് ആയിട്ടാണ് ഞാൻ ഇതൊന്നും തമാശ അല്ല പറയണ കേട്ടോ. വാങ്ങാൻ മടിച്ചിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴുകി റീയൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും പാടില്ല, കാരണം അതിന്റെ ലെയർ ഒക്കെ പോകും, പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ മാസ്ക് ഉപയോഗിക്കുമ്പോ ഫ്രണ്ട് പിടിക്കാതെ ബാക്കിലൂടെയാണ് പൊട്ടിക്കുമ്പോ ബാക്ക് പൊട്ടിച്ചിട്ട് മാത്രം കളയാം. ഓക്കെ, ഫ്രണ്ട് പൊട്ടിക്കരുത്. ഹാൻഡ് വാഷിംഗ് എല്ലാവർക്കും അറിയാം, ടെക്നിക്ക് അറിയാം, ഒന്ന് കാണിച്ചു തരാം. ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് കാണിച്ചു തരും ആരെങ്കിലും എണീച്ചിട്ട്. സാധാരണ ചെയ്യുന്ന ആരെങ്കിലും ആ അങ്ങോട്ട് തിരിച്ചെന്നിട്ട് കാണിക്കാം. അല്ല ഇതൊക്കെ എവിടെ നിങ്ങൾ പഠിച്ചത്? സർവീസ് ആണ്, അങ്ങനെ പറയും. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ കഴിക്കുക, ഇങ്ങനെ സദ്യ കഴിക്കാൻ പോകുമ്പോ ഭയങ്കര രസമാണ്. സദ്യ കഴിക്കാൻ പോകുമ്പോ എങ്ങനെയാണ് തിരക്കായിരിക്കല്ലോ, അടി. അപ്പൊ എന്താ ചെയ്യാന്ന് ഊട്ടി പോയിട്ട് ടേബിളിന്റെ മേലെ ആദ്യം ഇരിക്കും, എന്നിട്ട് ആ ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടല്ല നമ്മള് കഴിക്കുന്നത്, ഉറുണ ഉണ്ടാക്കുമ്പോ വലിയ ഉരുളയാണ്, പക്ഷെ കഴുകുമ്പോണ മാത്രമേ കഴുകുള്ളൂ. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാം, ഹാൻഡ് വാഷ് ചെയ്യാം, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിപ്പോ സ്റ്റെപ്പ് അങ്ങോട്ട് ഇവിടെ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാ സ്റ്റെപ്പും ആയിട്ട് ഉള്ളിൽ കൂടെ പോണം, അത്രേ ഉള്ളൂ. അല്ലാതെ മാറിപ്പോന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ല, ചെയ്യാതിരിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ തന്നെ കഴുകുക. ഓക്കെ, സെക്കൻഡ് ഇടയിൽ, ആ വിരലിന്റെ ഇടയിൽ പോണം, പിന്നെ മേലെ അടുത്ത വിരല്. ഓക്കെ, പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ മിസ്സാവ്, തമ്പ്. ഓക്കെ, ചിലവർ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കയറും, ഇങ്ങനെ ആക്കും. അതെന്തിനറിയോ, ഞാൻ കാണി മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്ന ഈ നെയിലിന്റെ ഉള്ളിലുള്ള സാധനം പോകാൻ വേണ്ടി ഇത് രണ്ട് സൈഡിലും ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളിൽ ഈ ഇതിന്റെ ഉള്ളിൽ. ഓക്കെ, പിന്നെ റെസ്റ്റ്. ഇത്ര കവർ ചെയ്യാണ്ട് 20 seconds എങ്കിലും മിനിമം എടുക്കും. ഇതാണ് നിങ്ങൾ 2 seconds കൊണ്ട് തീർത്ത് പോകുന്നത്. ഓക്കെ, അതാ പറഞ്ഞു, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കണം. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും, പക്ഷെ നിങ്ങൾ പബ്ലിക് പ്ലേസിൽ പോയാൽ മാൻഡേറ്ററി ആയിട്ട് ഇത് ചെയ്തിരിക്കാം.
ഫുഡ് കഴിക്കുന്നതിന് മുന്നേ മാൻഡേറ്ററി ആയിട്ട് ഇത്ര ചെയ്യും. എല്ലാ പ്രാവശ്യത്തും നടക്കും തോന്നില്ല, പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പബ്ലിക് പ്ലേസിൽ നിന്ന് വന്ന കഴിഞ്ഞാൽ ഇത് എത്രയെങ്കിലും ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ല ഇത്, ഇങ്ങനെ അതായത് നിങ്ങളെ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഒന്ന് ഇതായാൽ മതി, സംഭവമൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കുകയാണെങ്കിൽ സെയിം ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ?